ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ചേരുന്നതിന് മുമ്പ് ചർച്ച ചെയ്യുന്നത് ഗോപകുമാർ സാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ നൽകുന്ന എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഇത് ബ്രാൻഡ് മോദി, അതിൻ്റെ വിജയം. രണ്ട്, വികസിത ഭാരതം, വികസിത് ഭാരത് എന്നുള്ള സങ്കല്പത്തിൻ്റെ. മൂന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് ഇത്രയും പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് അണിനിരന്നിട്ടും മോദിക്ക് അല്ലെങ്കിൽ NDA അതല്ലെങ്കിൽ BJP ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതിന് മറുപടിയാണ് അദ്ദേഹം ടീന ഫാക്ടർ പറഞ്ഞത്. TINA, ദെർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. പ്രതിപക്ഷ നിരയിൽ മോദിക്കൊപ്പം നിർത്താൻ, ഒന്ന് വെല്ലുവിളിക്കാനെങ്കിലും പോകുന്ന ഒരു നേതാവോ കക്ഷികളുടെ ഒരു കൂട്ടായ്മയോ മുദ്രാവാക്യമോ പദ്ധതികളോ ഇല്ലാത്തതല്ലേ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ ടീന എന്ന് പറഞ്ഞല്ലേ രാജഗോപാൽ സാർ, ദെർ ഇസ് നോ അതർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞതുപോലെ, അതിന് ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളത്, സോഷ്യലിസം ഈസ് ദ ആൾട്ടർനേറ്റീവ് ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. രാജ്യത്തെ പ്രാദേശിക കക്ഷികൾ, പഴയ സോഷ്യലിസ്റ്റുകൾ എല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തുമെന്നാണ് എന്റെ ഒരു സ്പെക്കുലേഷൻ. കാരണം വി ആർ ടോക്കിംഗ് അബൌട്ട് സ്പെക്കുലേഷൻസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് എക്സിറ്റ് പോൾസ് ദാറ്റ് ഹാപ്പൻ വൺ മന്ത് ബിഫോർ ഓർ ഡ്യൂറിംഗ് ദ പോൾ. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടന്ന ഉടനെ തന്നെയാണ് എക്സിറ്റ് പോളിന്റെ റിസൾട്ട് വന്നത്. ഈ എക്സിറ്റ് പോള് ഈ പ്രധാനപ്പെട്ട മീഡിയ ഹൗസസ് എല്ലാം NDA കയ്യിലാണ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മീഡിയ ഹൗസസ് എല്ലാം അവരുടെ ഏജൻസികൾ നടത്തിയ ഒരു എക്സിറ്റ് പോളാണ്. കേരളത്തിൽ 3 സീറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, ഒരു ശരാശരി RSS ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സ്ഥലമാണ് കേരളം, നല്ല നെറ്റ്വർക്കിംഗ് ഉള്ള സ്ഥലമാണ്. എന്നാൽ പോലും ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ അതൊരു വോട്ടാക്കി മാറ്റാനോ കൺവേർട്ട് ചെയ്യാനോ കഴിയാത്തൊരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ 3 സീറ്റ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആന്റി ഇൻകംബൻസി ഫാക്ടറുള്ള കർഷക സമരം നടന്നിട്ടുള്ള ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെയാണ് പറയുന്നത്. അതുപോലെ LGD മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ പോലും 5 സീറ്റിൽ മാത്രം മത്സരിച്ച LGDക്ക് 7 സീറ്റ് വരെയൊക്കെയാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് പോളിന്റെ സ്പെക്കുലേഷൻസിനകത്തൊന്നും അത്രയ്ക്ക് അങ്ങ് ഇതാവണമെന്ന കാര്യമില്ല. ടു ബി പ്രാക്ടിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഇപ്പോൾ നാളത്തെ ഒബ്സർവേഷൻ വെച്ചിട്ടും ഇന്ത്യ പല ഭാഗങ്ങളിലും താമസിക്കുന്ന എന്റെ പല സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ അനുസരിച്ച് ദേർ ഇസ് ഗോയിങ് ടു ബി ഹങ് പാർലമെന്റ്. ഹങ് പാർലമെന്റ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ അത് ഡയറക്റ്റ് ആയിട്ട് ഓഹരി വിപണിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോഴ്സ് ട്രേഡിങ്ങിന് ആടി നിൽക്കുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൂട്ടി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ടൈം നീട്ടി വാങ്ങലായിരിക്കാം ഈ എക്സിറ്റ് പോൾ കൊണ്ടും ഇത്തരം ദിവസങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാളെ ഇതെല്ലാം മാറി മറയാൻ പോവുകയാണ്. ലെറ്റ്സ് ലുക്ക് ടുമോറോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് ഐ എം സേയിങ് ഇറ്റ് അഗെയിൻ, സോഷ്യലിസം ഈസ് ദ ആൾട്ടർനേറ്റീവ്.